മലയാളികൾക്ക് സുപരിചിതയാണ് നടി റെബേക്ക സന്തോഷ്. ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് റെബേക്ക സന്തോഷ് താരമായി മാറുന്നത്. കസ്തൂരിമാൻ എന്ന ടെലിവിഷൻ പരമ്പരയിലെ കാവ്യയാണ് റെബേക്ക സന്തോഷ് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ജനപ്രീതി നേടുന്നത്. ഈ ഒരു പരമ്പര ഹിറ്റായി മാറിയതോടെ റെബേക്കയും താരമായി മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് റെബേക്ക സന്തോഷ്. റെബേക്ക പങ്കുവെക്കുന്ന റീലുകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായി മാറാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള മിക്ക താരങ്ങളെയും പോലെ തന്നെ മോശം കമന്റുകളും മറ്റും റെബേക്കയ്ക്കും നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മോശം കമന്റിന് റെബേക്ക നൽകിയിരിക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായി മാറുന്നത്. കഴിഞ്ഞ ദിവസം റെബേക്ക സന്തോഷ് പങ്കുവച്ച ഒരു റീലിൽ റെബേക്കയുടെ ഭർത്താവിനെ കുറിച്ച് മോശം കമന്റുകളുമായി ഒരു സ്ത്രീ എത്തിയിരുന്നു. ഇവർക്ക് ചുട്ട മറുപടി തന്നെ റെബേക്ക സന്തോഷ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സിന്ധു കെ എന്ന യുവതിയാണ് റെബേക്കയുടെ ഈ ഒരു പോസ്റ്റിന്റെ കീഴിൽ കമന്റുമായി എത്തിയിരിക്കുന്നത്. നിന്റെ ഹസനെ നീ ഉപേക്ഷിച്ചോ, അവനെ ഒന്ന് കാണിക്കുന്നു പോലും ഇല്ലല്ലോ എന്നായിരുന്നു ഈ ഒരു സ്ത്രീയുടെ കമന്റ്. പിന്നാലെ തന്നെ റെബേക്ക സന്തോഷ് ഇവർക്ക് മറുപടിയുമായി എത്തി. ഞാൻ കാണുന്നുണ്ടേ, ചേച്ചിക്ക് കാണാത്ത കൊണ്ട് വിഷമമുണ്ടല്ലേ എന്നായിരുന്നു റെബേക്ക സന്തോഷ് ഈ സ്ത്രീക്ക് മറുപടിയായി നൽകിയിരിക്കുന്നത്. സിന്ധു കെയുടെ ഈ ഒരു കമന്റും അതിന് റെബേക്ക നൽകിയിരിക്കുന്ന മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നുണ്ട്. താരത്തിന്റെ മറുപടിക്ക് കൈയടിച്ച് നിരവധി പേർ എത്തുകയാണ്. ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായി റെബേക്ക സന്തോഷിന്റെ വ്യക്തി ജീവിതത്തെ വലിച്ചൊഴിച്ച യുവതിക്ക് ഇതുപോലൊരു മറുപടി തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുന്നത്. കമന്റിന് റിപ്ലൈകളുമായി നിരവധി പേർ എത്തുന്നുണ്ട്. സംവിധായകൻ ശ്രീജിത് വിജയനാണ് റെബേക്കയുടെ ഭർത്താവ്. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും. 2021 റെബേക്കയുടെയും ശ്രീജിത്തിന്റെയും വിവാഹം നടന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയെടുത്ത ഒന്ന് തന്നെയായിരുന്നു ഇവരുടെ വിവാഹം. കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിൽ ബാലതാരമായിട്ടാണ് റെബേക്ക അഭിനയത്തിലേക്ക് എത്തുന്നത്. പക്ഷേ സിനിമയെക്കാളും റെബേക്കയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലുകളായിരുന്നു. സിനിമകളിലും റെബേക്ക തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയെക്കാളും റെബേക്കയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലുകൾ തന്നെയായിരുന്നു. കസ്തൂരിമാൻ, കളിവീട്, സ്നേഹക്കുഴ, നീർമാതളം തുടങ്ങിയ സീരിയലുകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട്. ഈയടുത്ത് തന്റെ കരിയറിലുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ റെബേക്ക മനസ്സ് തുറന്നിരുന്നു. ജോഷ് ടോക്സിൽ സംസാരിക്കവെയാണ് റെബേക്ക സന്തോഷ് തന്റെ കരിയർ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത്. പാഷൻ കൊണ്ടാണ് താൻ അഭിനയത്തിലേക്ക് വന്നത്. അന്ന് ഇപ്പോൾ കാണുന്ന റെബേക്ക ആയിരുന്നില്ല എന്നും നടി പറഞ്ഞിരുന്നു. നല്ല ഫ്ലോപ്പായിരുന്നു താൻ. ആദ്യത്തെ 3-4 പ്രോജക്റ്റ് ഫ്ലോപ്പായപ്പോൾ തന്നെ തൻ്റെ ആത്മവിശ്വാസം താഴ്ന്നുപോയി. അഭിനയമൊക്കെ നിർത്തിയേക്കാം, പഠിച്ചിട്ട് വല്ല ജോലിക്കും പോകാമെന്നാണ് അന്ന് കരുതിയിരുന്നതെന്നും റെബേക്ക പറഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ 2017 തനിക്കൊരു അവസരം വന്നു. അവിടം തൊട്ടാണ് സത്യം പറഞ്ഞാൽ തൻ്റെ ജീവിതം മാറി മറിഞ്ഞെന്നും നടി പറഞ്ഞിരുന്നു. അന്ന് തനിക്ക് 17-18 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ താൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറിന് 27-28 പ്രായം വരും. വളരെ പക്വതയുള്ളൊരു കഥാപാത്രത്തെയാണ് താൻ ഈ ഒരു സീരിയലിൽ അവതരിപ്പിച്ചത്. ആയിടയ്ക്ക് ഒരു ഷോയിൽ താൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് പക്ഷേ തനിക്ക് ശരിക്കും കുട്ടിക്കളിയാണ്. ശരിക്കുമുള്ള റെബേക്ക സന്തോഷം എന്താണെന്ന് ആ ഒരു ഷോയിലൂടെ പുറത്തേക്ക് വന്നിരുന്നു. ഈ ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിനിടയിലെ കമന്റ് ബോക്സ് തനിക്ക് ഓപ്പൺ ചെയ്യുവാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് റെബേക്ക വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ അത്രയും മോശമായ തന്നെ കമന്റുകളാണ് വന്നിരുന്നത്. ഇതിനൊപ്പം തന്നെ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ വഴക്ക് കേൾക്കേണ്ടി വന്നതിനെ പറ്റിയും റെബേക്ക സന്തോഷ് സംസാരിക്കുകയുണ്ടായി. തെറ്റുകൾ പറ്റുമ്പോൾ അതെങ്ങനെ തിരുത്തി ശരിയാക്കണമെന്ന് പറഞ്ഞു തരുവാൻ ആൾക്കാരൊന്നും തന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് നടി പറയുന്നത്. അഭിനയം നിർത്തി പോയാലോ എന്ന് വിചാരിച്ചൊരു കാലഘട്ടം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അന്നൊക്കെ തനിക്ക് കരച്ചിലായിരുന്നു എപ്പോഴുമെന്നും നടി പറയുന്നു. 17 മുൻപേ ആയിരുന്നു അതൊക്കെ. അത്രയും ഇഷ്ടപ്പെട്ടൊരു ഫീൽഡ് താൻ വെറുത്തു പോവുകയും ചെയ്തു. തന്നെ വഴക്ക് പറയുന്നവരെ താൻ കുറ്റം പറയുന്നില്ല എന്നും റെബേക്ക കൂട്ടിച്ചേർത്തു. മറ്റാരോടും ഫ്രസ്ട്രേഷൻ കാണിക്കുവാൻ പറ്റാത്തപ്പോൾ അറിയാതെ അവർ നമ്മുടെ അടുത്ത് കാണിക്കുന്നതായിരിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷേ താനെന്ന് ചെറുതായിരുന്നതുകൊണ്ട് ഓരോ വാക്കുകളും തനിക്ക് മോശമായി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നും നടി പറഞ്ഞു. 40 പേരുള്ള ക്രൂവിൽ ഒരാൾ തന്നെ മാത്രം ചീത്ത പറയുക, ഈ 40 പേരും തന്നെ മാത്രം നോക്കി നിൽക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നുവെന്നും അന്നൊക്കെ കരയുക മാത്രമാണ് താൻ ചെയ്തതെന്നും റെബേക്ക എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ പിന്നീട് ഇവർ തന്നോട് വന്ന് ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്നും റെബേക്ക ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.